ഹായ് എവരിവൺ, നമ്മളിന്ന് ഫസ്റ്റ് സെമസ്റ്റർ എം എസ് സി മാത്തമാറ്റിക്സിന്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ തിയർ ആണ് പഠിക്കാൻ പോകുന്നത്. തിയറം 2.41. തിയറം പറയുന്നതാണ്, ഇഫ് എ സെറ്റ് ഇ ഇൻ ആർ കെ ഹാസ് വൺ ഓഫ് ദ ഫോളോയിങ് ത്രീ പ്രോപ്പർട്ടീസ് ദെൻ ഇറ്റ് ഹാസ് ദ അതർ ടു. അത് നമുക്ക് മൂന്ന് പ്രോപ്പർട്ടി എ ബി സി എന്നുണ്ട്. ഇത് മൂന്നും ഇക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എ ഉണ്ടെങ്കിൽ ബി ഉണ്ടാവും, ബി ഉണ്ടെങ്കിൽ സി ഉണ്ടാവും, സി ഉണ്ടെങ്കിൽ എ ഉണ്ടാവും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ദെൻ ഇ ഈസ് കോമ്പാക്ട്. അപ്പോൾ ഒരു സെറ്റ് ക്ലോസ്ഡും ബൗണ്ടഡ് ആണെങ്കിൽ ഇത് കോമ്പാക്ട് ആയിരിക്കും, കോമ്പാക്ട് ആണെങ്കിൽ ക്ലോസ്ഡും ബൗണ്ടഡ് ആയിരിക്കും. പിന്നെ ഇ ഈസ് കോമ്പാക്ട് ഇംപ്ലൈസ് എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ. ഏത് ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും അതിനെന്തുണ്ടായിരിക്കും? ഒരു ലിമിറ്റ് പോയിന്റ് ഈക്കകത്തുണ്ടായിരിക്കും. ഈ മൂന്നാണ് നമുക്ക് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ അസ്യൂം വൺ ഹോൾഡ്, നമ്മൾ വൺ ഇംപ്ലൈസ് ടു ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അസ്യൂം വൺ ഹോൾഡ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഇ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അപ്പോൾ ഇ എന്ന സെറ്റ് ക്ലോസ്ഡും ആണ് ബൗണ്ടഡും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദെൻ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ വേർ സം കേസൽ ഐ. അപ്പോൾ ഈ ക്ലോസ്ഡും ബൗണ്ടഡും ആണെങ്കിൽ ക്ലോസ്ഡും ബൗണ്ടഡായ ക്ലോസ്ഡായ ബൗണ്ടഡായ ഏത് സെറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു കേസലിൻ്റെ സബ്സെറ്റ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ ബൗണ്ടഡായ ഏതൊരു ക്ലോസ്ഡ് സെറ്റ് എടുത്താലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കേസലിൻ്റെ സബ്സെറ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ദെർഫോർ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ വേർ ഐ ഈസ് സം കേസൽ. ഐ ഒരു കേസലാണ്. പിന്നെ നമുക്കറിയാം എവറി കേസൽ ഈസ് കോമ്പാക്ട്. നമ്മൾ പഠിച്ചു അപ്പോൾ കേസലിൽ കോമ്പാക്ട് ആണ്, അതായത് ഐ എന്നത് കോമ്പാക്ട് ആണ്. ആൻഡ് ഇ ഈസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ഐ. അപ്പോൾ ഇ എന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ആർ കോമ്പാക്ട്. അതുകൊണ്ട് ഇ എന്നത് ക്ലോസ്ഡുമാണ്, അതേപോലെ ഐയുടെ സബ്സെറ്റും ആയതുകൊണ്ട് ഇ ഈസ് കോമ്പാക്ട് എന്ന് പറയാൻ പറ്റും. ദെർഫോർ വൺ ഇംപ്ലൈസ് ടു. ഒന്നുകൂടി പറയാം, നമ്മൾ അസ്യൂം വൺ ഹോൾഡ് എന്നെടുത്തു, ദാറ്റ് ഈസ് ഇ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ദെൻ എവരി ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ സബ്സെറ്റ് ഓഫ് എനി കേസൽ ഐ. വി നോ ദാറ്റ് എവരി കേസൽ ഈസ് കോമ്പാക്ട് ആൻഡ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ഈസ് കോമ്പാക്ട്. ദെർഫോർ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ഐ. Therefore, E is compact. That is one implies 2. ഇനി നമ്മൾ രണ്ടാമത്തെ ഹോൾഡ് ചെയ്യാണ്, അസ്യൂം ടു ഹോൾഡ്. നമ്മൾ വൺ ഇംപ്ലൈസ് ത്രീ ആണ് കാണിക്കാൻ പോകുന്നത്. അസ്യൂം ടു ഹോൾഡ് എന്നെടുത്തു, അതായത് ഇ ഈസ് കോമ്പാക്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ എന്ന് കാണിക്കണം. ദെൻ നമ്മൾ ഇതിനു മുന്നിൽ തിയറം പഠിച്ചിട്ടുണ്ട്, ഇഫ് ഇ ഈസ് ആൻ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ്. ഇ എന്നത് ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ ദെൻ ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ കെ. അപ്പോൾ ഇ ഇസ് എ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് കെ ആണെങ്കിൽ ദെൻ ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ കെ. നമ്മൾ തിയറുണ്ട്, ആ തിയറപ്രകാരം ഇ എന്നത് കോമ്പാക്ട് ആയതുകൊണ്ട് ഇയുടെ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും അതിന് ഒരു ലിമിറ്റ് പോയിന്റ് ഇ കേക്കത്തുണ്ട് എന്ന് പറയാം. അതായത് ഇവിടെ കെയുടെ സ്ഥാനത്ത് ഇ ആണ്. ഓക്കെ, ദെർഫോർ ഈസ് ഈ സെറ്റ് ഇക്ക് പകരം എ കൊടുത്താൽ, ഇഫ് എ ഈസ് ആൻ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ഇ ദെൻ എ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ. അതായത് കെ എന്ന കോമ്പാക്ട് സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇക്ക് പകരം എയോ ബിയോ എന്തെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യുക. സോ ഇഫ് എ ഈസ് ആൻ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ഇ ദെൻ എ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ എന്നുള്ള തിയർ ഉണ്ട്. അതുകൊണ്ട് ഇ കോമ്പാക്ട് ആയതുകൊണ്ട് every infinite subset of E has a limit point in E എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 1, 2 ഇംപ്ലൈസ് 3. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം 3 ഹോൾഡ്. നമ്മൾ 3 ഇംപ്ലൈസ് 1 കാണിക്കുകയാണ്. അപ്പോൾ അസ്യൂം 3 ഹോൾഡ് എന്ന് എടുത്തു, അതായത് എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ എന്ന് എടുത്തു. ഇയുടെ ഏത് ഇൻഫൈനൈറ്റ് സബ്സെറ്റിനും ഒരു ലിമിറ്റ് പോയിന്റ് ഈ കകത്തുണ്ടെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് എന്നാണ്. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇ ഈസ് നോട്ട് ക്ലോസ്ഡ് എന്നെടുക്കും, പിന്നെ ഇ ഈസ് നോട്ട് ബൗണ്ടഡ് എന്നെടുക്കും. രണ്ട് കേസ് എടുക്കുകയാണ്.
അപ്പൊ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ വേണം ബൗണ്ടഡ് e is bounded എന്നാണ് പ്രൂവ് ചെയ്യണത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു ഇഫ് പോസിബിൾ ലെറ്റ് e ഈസ് നോട്ട് ബൗണ്ടഡ്, e ബൗണ്ടഡ് അല്ല എന്ന് അസ്യൂം ചെയ്തു. ലാസ്റ്റ് കോൺട്രഡിക്ഷനിൽ എത്തുമ്പോൾ e ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്തു, ഇഫ് പോസിബിൾ ലെറ്റ് e ഈസ് നോട്ട് ബൗണ്ടഡ്, e എന്നത് ബൗണ്ടഡ് അല്ല. e ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞ അർത്ഥം ദെൻ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് ഇൻ e വിച്ച് ഇസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയേണ്ടി വരും. ഒരു സെറ്റ് ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞ അർത്ഥം ആ സെറ്റിനകത്ത് ഏതോ ഒരു സീക്വൻസ് എന്തല്ല, ബൗണ്ടഡ് അല്ല. അപ്പോൾ ഈക്കകത്ത് എന്തുണ്ട്, പോയിന്റ്സ് ഉണ്ട്, ബൗണ്ടഡ് അല്ലാത്ത അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ക്യാൻ ദെൻ ഇ കണ്ടെയ്ൻസ് ദ പോയിന്റ്സ് എക്സ് എൻ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എൻ ഫോർ എവരി എൻ, ദാറ്റ് ഈസ് മോഡ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ വൺ, മോഡ് എക്സ് ടു ഈസ് ഗ്രേറ്റർ ദാൻ ടു, മോഡ് എക്സ് ത്രീ ഗ്രേറ്റർ ദാൻ ത്രീ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദർ എക്സിസ്റ്റ് സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എന്നെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള എക്സ് എന്നുകൾ സെറ്റ് നമ്മൾ എസ് എന്ന് പേരെടുത്തു. ദാറ്റ് എസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എസിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, ദെൻ എസ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ബിക്കോസ് എസിനകത്ത് ആരുണ്ട്, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സെട്ര എന്നുണ്ട്. ദാറ്റ് ഇസ് എസ് ഈസ് അൻ ഇൻഫൈനിറ്റ് സബ്സെറ്റ് ഓഫ് ഇ, എസ് എന്നത് ഇൻഫൈനിറ്റ് സബ്സെറ്റ് ഓഫ് ഇ ആണ്. ദ സെറ്റ് എസ് ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ ആർ കെ, സെറ്റിന് എന്തില്ല, ആർ കെക്കകത്ത് ലിമിറ്റ് പോയിന്റ്സ് ഇല്ല. കാരണം എന്തുകൊണ്ടാ, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇതെല്ലാം എക്സ് വൺ ഗ്രേറ്റർ ദാൻ വൺ, എക്സ് ടു ഗ്രേറ്റർ ദാൻ ടു, എക്സ് ത്രീ ഗ്രേറ്റർ ദാൻ ത്രീ ആണ്. അപ്പോൾ മോഡ് എക്സ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ എൻ എന്നാണ് കിട്ടുക. അതായത് മോഡ് എക്സ് എൻ എന്തില്ല, ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ ആർ കെ, ആർ കെക്കകത്ത് എന്തില്ല, ലിമിറ്റ് പോയിന്റ് ഇല്ല. ദ സെറ്റ് എസ് ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ ആർ കെ, ദർഫോർ ഹാൻസ് എസ് ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ അല്ലെ. ആർ കെക്കകത്ത് തന്നെ ഫുൾ സ്പേസിനകത്ത് തന്നെ എന്തില്ല, ലിമിറ്റ് പോയിന്റ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ സബ്സെറ്റായി ഈക്കകത്ത് എന്തില്ല, ലിമിറ്റ് പോയിന്റ്സ് ഇല്ല. ബട്ട് നമ്മൾ അസംഷൻ പ്രകാരം നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്, എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇ. അപ്പോൾ ഇയുടെ ഏത് ഇൻഫൈനൈറ്റ് സബ്സെറ്റിനും ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട് എന്ന് അടുത്തത്. അപ്പോൾ എസ് ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇ ആയതുകൊണ്ട് എസിനും ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടാവണം. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എസ് ഹാസ് നോ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ വരാൻ കാരണം ഇ ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് എടുത്തുകൊണ്ടാണ്. ദെർഫോർ ഇ ഈസ് ബൗണ്ടഡ്. ഇനി നമ്മൾ കോൺവേഴ്സ്ലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുക, ഈ ക്ലോസ്ഡ് ആണെന്ന് കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ഇഫ് പോസിബിൾ ലെറ്റ് ഇ ഈസ് നോട്ട് ക്ലോസ്ഡ്, ഈ ക്ലോസ്ഡ് അല്ല എന്ന് എടുത്തു. ഈ ക്ലോസ്ഡ് അല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഒരു സെറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞെങ്കിൽ എവറി ലിമിറ്റ് പോയിന്റ് ഓഫ് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് അല്ലേ. ഇ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞെങ്കിൽ എവറി ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ ബിലോങ്സ് ടു ഇ എന്ന് പറയണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇ ഈസ് നോട്ട് ക്ലോസ്ഡ് മീൻസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ, ഇയുടെ അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റ് പോയിന്റ് എങ്കിലും ഇക്കകത്ത് ഇല്ലാതിരിക്കണം. ഓക്കെ, അതാണ് വഴി. ദെൻ ദർ ഈസ് എ പോയിന്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ആർ കെ വിച്ച് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ ബട്ട് നോട്ട് എ ലിമിറ്റ് നോട്ട് എ പോയിന്റ് ഓഫ് ഇ. അപ്പോൾ എക്സ് നോട്ട് എന്നുള്ളത് ലിമിറ്റ് പോയിന്റ് ആണ്, പക്ഷെ അതെന്തല്ല, പോയിന്റ് ഓഫ് ഇ അല്ല. ദർഫോർ ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര there are point xn belongs to e such that mod xn minus x0 less than 1 by n. കാരണം എന്തുകൊണ്ടാ, xn ഒരു ലിമിറ്റ് പോയിന്റ് ആണ്, x0 എന്നുള്ളത് ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് എടുത്തു x0, ഇത് ലിമിറ്റ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ x0 ന്റെ ഏത് നൈബർഹുഡിനകത്തും ഈക്കകത്ത് അറ്റ്ലീസ്റ്റ് ഉള്ള എലമെന്റ് ഉണ്ടാവും. അപ്പോൾ 1 റേഡിയസ് ഉള്ള ഒരു നൈബർഹുഡ് എടുത്തു, അപ്പോൾ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, അതിന് നമ്മൾ x1 എന്ന് പേരെടുത്തു. ഇനി 1/2 റേഡിയസ് ഉള്ള നൈബർഹുഡ് എടുത്തു നമ്മൾ, അപ്പോൾ അതിനകത്തൊരു പോയിന്റ് ഉണ്ടാവും, അതാണ് എക്സ് ടു. 1/3 റേഡിയസ് ഉള്ളതിനകത്തൊരു പോയിന്റ് ഉണ്ടാവും, അതിന് നമ്മൾ എക്സ് ത്രീ എന്ന് പേരെടുത്തു. സോ ഇങ്ങനെ ഏത് എലമെൻ്റ് എടുത്താലും ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് മോഡ് എക്സ് നോട്ട് മൈനസ് എക്സ് എൻ ഈസ് ലെസ് ദാൻ 1/n. ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടാവും. വൺ റേഡിയസ് ഉള്ള നൈബർഹുഡിനകത്തൊരു പോയിന്റ് ഉണ്ടാവും, അതിന് നമ്മൾ എക്സ് വൺ എന്ന് പേര് കൊടുത്തു. 1/2 റേഡിയസ് ഉള്ള നൈബർഹുഡിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടാവും, അതിന് നമ്മൾ എക്സ് ടു എന്ന് പേര് കൊടുത്തു. ആൻഡ് സോ ഓൺ. സോ വി ഗെറ്റ് എ സീക്വൻസ്
xn belongs to E, so that mod xn minus x naught less than 1 by n. നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള ഈ എക്സ് എന്നിൻ്റെ സീക്വൻസ് നമ്മൾ എസ് വരുത്തു, ദാറ്റ് ഇസ് എസ് എസ് എൻ ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് എൻ എക്സെട്ര സീക്വൻസ് എടുത്തു. സോ അതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആണ്. അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ് ആര്, എക്സ് നോട്ട്. എക്സ് നോട്ട് ഇസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇഫ് എസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് അതർ ദാൻ എക്സ് നോട്ട്, എക്സ് നോട്ട് അല്ലാതെ ലിമിറ്റ് പോയിന്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി വൈ, വൈ എന്ന ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് എൻ മൈനസ് വൈ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ് നോട്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. സോ വി ഗെറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് നോട്ട് പ്ലസ് എക്സ് നോട്ട് മൈനസ് വൈ എന്നിട്ട് ട്രയാംഗിൾ ഇൻഈക്വാലിറ്റി ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് നോട്ട് മൈനസ് വൈ മൈനസ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് നോട്ട്. അതായത് നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, മോഡ് എ മൈനസ് ബി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് സി മൈനസ് മോഡ് ബി മൈനസ് സി. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. സോ വി ഗെറ്റ് മോഡ് എക്സ് നോട്ട് മൈനസ് വൈ മൈനസ് മോഡ് എക്സ് നോട്ട് എക്സ് എൻ മൈനസ് എക്സ് നോട്ട് എഴുതാൻ പറ്റും. ദർഫോ ഈ മോഡ് എക്സ് എൻ മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റർ ദാൻ വൺ ബൈ എൻ ആണ് നമ്മൾ പറഞ്ഞത്, ലെസ് ദാൻ വൺ ബൈ എൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അതിലേക്ക് ചെറുത് കൊടുക്കുമ്പോൾ ടേം ഒന്നുകൂടി വലുതാവും. ഇറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് നോട്ട് മൈനസ് വൈ മൈനസ് വൺ ബൈ എൻ എന്ന് കിട്ടി. അപ്പോൾ മോഡ് എക്സ് എൻ മൈനസ് വൈ നോട്ട് മൈനസ് വൺ ബൈ എൻ നമുക്ക് അത് എഴുതാം, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വൺ ബൈ ടു ഇൻറ്റു മോഡ് എക്സ് നോട്ട് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. ഫോർ ഫൈനൈറ്റ്ലി മെനി എൻ, ദെർഫോർ നമുക്ക് എന്ത് കിട്ടി, മോഡ് എക്സ് എൻ മൈനസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു മോഡ് എക്സ് നോട്ട് മൈനസ് വൈ എന്ന് കിട്ടി. അതുകൊണ്ട് വൈ എന്തല്ല, വൈ ലിമിറ്റ് പോയിന്റ് അല്ല. Therefore, y is not a limit point of s. Less than or equal to is a limit point. So, what is the limit point? Greater than or equal to. So, y is not a limit point. So, s has no limit points. S is not a limit point. S is not a limit point. Because s is not a limit point. S is not a limit point. S is not a limit point. We have assumption that x is not a limit point. Which is a contradiction. നമ്മൾ അസംഷ പ്രകാരം എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ ഇ എന്ന് പറഞ്ഞത്, പക്ഷെ അങ്ങനെ ലിമിറ്റ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദർഫോർ നമ്മൾ അസംഷൻ തെറ്റാണ്, ദർഫോർ ഇ ഈസ് ക്ലോസ്ഡ്, ദാറ്റ് ഈസ് ത്രീ ഇംപ്ലൈസ് വൺ. നമ്മൾ ആദ്യം വൺ ഇംപ്ലൈസ് ടു, പിന്നെ ടു ഇംപ്ലൈസ് ത്രീ, ദെൻ ത്രീ ഇംപ്ലൈസ് വൺ. ദർഫോർ ദ ത്രീ കണ്ടീഷൻസ് ആർ ഇക്വലൻ്റ്, ദാറ്റ് ഈസ് ഇഫ് ഇ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് then E is compact, then every infinite subset of E has a finite limit point as a limit point in E, hence E is closed and bounded. Thank you.